ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ റോണിനെ കണ്ടില്ല. എവിടെ റോണി മത്സരിക്കുന്നുണ്ട്? മനസ്സിലായല്ലോ അല്ലേ? മിടുക്കനാണ്. എന്ത് എന്ത് എന്താ വെച്ചാ, എന്ത് നമ്മളൊരു സംഗതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് വോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 11 കോട്ടിയാണ്. 12 ഇട്ട് അസാധുവാക്കാം. റോണി ഓക്കല്ലേ? എല്ലാം ഓക്കെയാണ്. എല്ലാം അങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലതാണ്. കൊറേ കൊറേ ആളെ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് വന്നു കഴിഞ്ഞാല് നല്ലതാണ്. നമുക്ക് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. ഒരു മാറ്റം വേണം. നമുക്ക് നോക്കാം. കൗണ്ടിങ് കഴിഞ്ഞിട്ട് നമ്മളോട് നിൽക്കും. ഓക്കെ. അപ്പം ഇങ്ങനെ ആളുകൾ വന്ന് പോയി നിൽക്കുന്നു, ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. സുരാജ്, ഏറ്റവും വലിയ സന്തോഷം വൻഭൂരിപക്ഷത്തോടുകൂടി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അമ്മയുടെ എല്ലാ മെമ്പർമാരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. പൊളിച്ചോട്ടെ. ഇനി വൈകുന്നേരം എടുക്കാൻ പറ്റി, വൈകുന്നേരം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഇത് ടെലികാസ്റ്റ് ചെയ്തോ. അത് ഗംഭീരമായി. ആ പൊളിയായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്. അതെ ടിനി, ഇപ്പൊ സുരാജ് പറഞ്ഞ കാര്യങ്ങളല്ലേ. സുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഗംഭീര പുരുഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്നായി പഠിച്ചു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി, മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി. ആ കോംബോ അങ്ങോട്ട് നമ്മള് എന്ത് പറഞ്ഞാലും അല്ല, എന്ത് പറഞ്ഞാലും ഈ ഓട്ട് ഇവിടെ അല്ലാതെ പോകല്ലോ. ഇവിടെ സുരാജ് അവിടെ പോയിട്ട് നോക്കിട്ട്. സാധാരണ വോട്ട് വല്ലല്ലേ ഇത്? ഡബിൾ പവർ ഉള്ള വോട്ടാ, എക്സ്ട്രാ പവർ ഉള്ള വോട്ടാണ്. പക്ഷേ സുരാജ് തവണ വോട്ട് വെച്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞു അറിയാതെ എനിക്ക് വോട്ട് ചെയ്താൽ, നിന്നെ കൊന്നുകളയുന്നത്. ഒന്നും പറഞ്ഞില്ല. ഒരാളോട് വോട്ട് ചോദിച്ചു. ഉഗ്രൻ വോയിസിൽ വോട്ട് വയ്ക്കാൻ പോണ് ബിജു കുട്ടവാ എനിക്ക് സുരാജിനു വേണ്ടി വോട്ട് വെക്കാൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്റെ കൂട്ടുകാരനും സഹപ്രവർത്തനുമായ ടിനി ടോമിനും സുരാജിനും വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഇവർക്ക് രണ്ടുപേർക്കും രേഖപ്പെടുത്തി ഇവരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞില്ല അനൗൺസർ ആയിരുന്നു. പിഷാരടി വന്നു സ്ഥാനാർത്ഥി വന്നു. പിഷാരടി വന്നത് ഇതൊക്കെ എവിടെയാണ്? നിങ്ങൾ വോട്ട് ചോദിക്കാതെ ഇവിടെ മാറി നടക്കണോ? എല്ലാവരോട് വോട്ട് ചോദിച്ചു, എല്ലാവരോട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യും ചെയ്യും. ഒരു മികച്ച ഭരണസമിതി തന്നെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. കുറച്ച് പേരോട് ചോദിച്ചില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അവർ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ചോദിച്ചില്ല എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകളില്ല. എല്ലാ കുറച്ച് പേരല്ലോ, എല്ലാവർക്കും അറിയാം ആരൊക്കെ നിൽക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതെ, ഇതിപ്പോ ഇനി എല്ലാരും ഒരേ ഒരു ഫാമിലിക്കകത്ത് ആര് ജയിച്ചാലും തോറ്റാലും ഒന്നുമില്ല. അയ്യോ അത്ര അല്ലേ. ഇവിടെ അല്ലെങ്കിലും പിന്നെ അല്ല, ഇപ്പോഴും ഒക്കെ കെട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും ഈ കെട്ടിപ്പിടുത്തതിനിടെ ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശരിക്കും എല്ലാരെയും കാണുന്നത് അലി. അലി എനിക്ക് വേണ്ടി സംസാരിച്ച കാര്യങ്ങൾ നടക്കും. നമ്മൾ ഓൾറെഡി വിജയിച്ച്, ഞങ്ങൾ ഓൾറെഡി വിജയിച്ചേക്കാം. പിന്നെ എന്തിനാണ് കൊട്ടിയാണത്? ബീച്ചേട്ടൻ അങ്ങ് വന്നിരിക്കുന്നു ഇലക്ഷൻ്റെ ഇതിലേക്ക്. ബീച്ചേട്ടൻ വന്നു. ബീച്ചേട്ടൻ്റെ തലവൻ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു. തലവനു ശേഷം ബീച്ചേട്ടൻ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ആശംസകൾ ബീച്ചേട്ടൻ കൊടുക്കുന്നു. ഗുരുവാണ്.
റിച്ചാർഡ് ആദ്യം ആശംസകൾ. തലവൻ സൂപ്പർ ഹിറ്റ്. താങ്ക് യു. അത് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് തന്നെയാ ഞങ്ങൾ രണ്ടു പറയാം. ഇതാണ് ഓരോ സിനിമ കണ്ടിട്ട് ആളുകളെ കണ്ട് നേരിട്ട് പറയുമ്പോൾ ഒരു നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ തലവിട്ട് കണ്ടു അമ്മയിലേക്ക്, നമ്മള് തറവാട്ട് വീട്ടിലേക്ക് വന്ന ഒരു ഫീൽ അല്ല നമുക്ക് അല്ലേ? തീർച്ചയായും അത് തന്നെ. തറവാട് വീട്ടിലേക്ക് വന്നൊരു ഫീല്. ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ. എല്ലാവരും കണ്ട് വർത്തമാനൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇനി അകത്തോട്ട് പോകാൻ പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയിൽ വരുമ്പോഴെങ്കിലും കാണുക, നമ്മുടെ സിനിമ ലാലേട്ടന്റെ സിനിമ എന്തായി? ഇടയ്ക്ക് ഒരു വാർത്ത ഒന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ എന്തായാലും ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് പറയാം, വേറൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞോളാം. തീർച്ചയായിട്ടും വേറെ അവസരത്തിൽ പറയാം, കുറച്ച് അധികം പറയണം. പറയുമ്പോ ഒത്തിരി പറയാനുണ്ട്. അല്ല അങ്ങനല്ല, അല്ല നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് എന്നാ, അപ്പൊ അതൊന്ന് തീരുമാനമായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ പ്രാവിൻകൂട് ഷാപ്പ് ഫിലിം അത് കഴിഞ്ഞു, ഇനിയിപ്പോ എന്നെ ഡബ്ബിംഗും പരിപാടികളൊക്കെയാണ്. പിന്നീട് സംസാരിക്കുന്നതാണ്. തീർച്ചയായും നമ്മൾ രണ്ടുപേരും ഇരിക്കും. തീർച്ചയായും ഇരിക്കണം, ഇരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി, മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതുസ് അക്കാദമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള.